പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹാക്കളെ, ഇന്ന് ന്യൂസ് 18 ചാനലിൻ്റെ ന്യൂസ് അവർ ചർച്ചയിൽ എന്നോട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും പങ്കെടുക്കാമെന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. വിഷയം പി കൃഷ്ണപിള്ള സ്മാരകം തകർത്തുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് അതിന് ശേഷമുണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമായി ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ച അതിലേക്ക് മാറ്റുകയാണെന്ന് സനീഷ് എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ പല സുഹൃത്തുക്കളും ഫോണിലും മെസ്സഞ്ചറിലും മെസ്സേജിലും ഒക്കെ ആയിട്ട് സഹ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ലൈവിൽ വന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ FB ലൈവിൽ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് FB ലൈവിൽ പ്രത്യക്ഷപ്പെടുന്നത്. സഹാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അറിയാമത്. പക്ഷെ ഞാനൊരു 5 മിനിറ്റ് കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ സഹാക്കളുമായി പങ്കുവയ്ക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതായത് സഹ പി കൃഷ്ണപിള്ള എന്നത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഏതൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുടെയും ഏറ്റവും മഹത്തായ ഒരു നേതാവിൻ്റെ പേരാണ്. അദ്ദേഹം പാർട്ടി രൂപീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും നടന്ന അദ്ദേഹത്തിൻ്റെ കഥയും എല്ലാം വായിച്ച് മനസ്സിലാക്കിയാണ് പല സഖാക്കളും ഈ പാർട്ടിയിലേക്ക് അംഗത്വമെടുത്തതും പാർട്ടി അനുഭാവികളായി മാറിയതും. അപ്പോൾ സ്വാഭാവികമായും കണ്ണർക്കാട്ടെ ആ വസതി എന്ന് പറയുന്നത് ആ പാർട്ടി ഗ്രാമത്തിൽ ഒളിവിൽ താമസിക്കാൻ പി കൃഷ്ണപിള്ള തിരഞ്ഞെടുത്ത ഒരിടമായിരുന്നു. അവിടെ പിന്നീട് ഒരു സ്മാരകമാവുകയും ആ സ്മാരകത്തിൽ പി കൃഷ്ണപിള്ള ദിനത്തിൻ്റെ ഭാഗമായി എല്ലാ വർഷവും സഖാക്കൾ ഒത്തുചേരുകയും കൃഷ്ണപിള്ളയെ അനുസ്മരിക്കുകയും ചെയ്യുക എന്ന് മാത്രമല്ല ഒരു പാർട്ടിയുടെ ഏറ്റവും ഒരു മഹത്തായ ഒരു കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ ആ ഒരു കേന്ദ്രത്തെ നശിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുറച്ച് കാലത്തെങ്കിലും പ്രവർത്തിച്ച ഒരാൾക്കും ഒരു മനുഷ്യനും കഴിയില്ല. കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മനസ്സിൽ ആവാഹിച്ച ഒരു മനുഷ്യനും ആ സ്മാരകം തകർക്കാനോ കത്തിക്കാനോ കഴിയില്ല. ആ സംഭവം നടന്നതിന് ശേഷം സഹ VS പ്രതികരണം ഇങ്ങനെയായിരുന്നു, ആരും തന്തയ്ക്ക് മേൽ തീ കത്തിക്കില്ല എന്നുള്ളത്. തന്തയെയും അമ്മയെയും കത്തിക്കാൻ ഒരു മനുഷ്യൻ, തന്തയ്ക്ക് പറഞ്ഞ ഒരു മനുഷ്യനും തയ്യാറാവില്ല എന്നതായിരുന്നു VS ആദ്യ പ്രതികരണം. അപ്പം അതുതന്നെയാണ് എനിക്കും ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ നേരത്തെ പ്രതിയാക്കപ്പെട്ട ഈ സഖാക്കൾ എനിക്ക് നേരിട്ടറിയാവുന്ന ആളുകളാണ്. അതിലൊരാൾ VS സ്റ്റാഫിലുണ്ടായിരുന്നു. അദ്ദേഹത്തെയും അദ്ദേഹം ഉൾപ്പെടെയുള്ള സഖാക്കളെയും എനിക്ക് നേരിട്ടറിയാം. അന്ന് തന്നെ ഈ UDFന്റെ ഭരണകാലത്താണ് ഈ കേസ് നടക്കുന്നത്. 2013 ഒക്ടോബർ 31 ഈ കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെടുന്നത്. അതിനുശേഷം 2014 ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കേവലം 3 മാസം മാത്രമാണ് ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയും അതിൽ കള്ളക്കഥകളുണ്ടാക്കി ഈ സഖാക്കളുടെ മേൽ കുറ്റം ആരോപിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് ഈ സഖാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. സത്യത്തിൽ സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ യാതൊരു തെളിവിൻ്റെ ഒരു കണിക പോലും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതാണല്ലോ ഇന്ന് കോടതി പറഞ്ഞത്. തെളിവ് എവിടെയെന്നാണ് കോടതി ചോദിച്ചത്. ഒറ്റ വാചകത്തിലാണ് ഇന്ന് ആ പ്രതികളെ വെറുതെ വിട്ടത്. അപ്പോൾ തന്നെ നമുക്കറിയാം തെളിവില്ലാതെ ഒരു കേസ് ചമയ്ക്കുന്നത് എങ്ങനെയെന്ന് കേരള പോലീസിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പല കേസിലും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇത് രാഷ്ട്രീയപ്രേരിതമായ കേസാണെന്ന് പറയാൻ കാരണം പാർട്ടിയിലെ വിഭാഗീയത കത്തി നിന്ന സമയത്താണ് ഈ കേസ് ഉണ്ടാവുന്നത്. അന്ന് ഏരിയ സമ്മേളനങ്ങൾ നടക്കുകയാണ്, ലോക്കൽ സമ്മേളനം നടന്നു കഴിഞ്ഞ സമയമാണ്, ജില്ലാ സമ്മേളനത്തിന് സമയം ഡേറ്റുമൊക്കെ തീരുമാനിച്ച് നിൽക്കുന്ന സമയമാണ്. സ്വാഭാവികമായി ആലപ്പുഴയിലും അത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന കാലത്ത് ഇത് വിഭാഗീയതയുടെ പേരിൽ വിഭാഗീയതയുടെ തലയിൽ വെച്ച് കെട്ടാൻ ചില സാമൂഹ്യ വിരുദ്ധർ ഉണ്ടാക്കിയെടുത്ത തിരക്കഥയാണ്. ആ തിരക്കഥയ്ക്കൊപ്പം ചലിച്ചതാണ് അന്ന് പോലീസ് ചെയ്ത ഏറ്റവും ഒരു മോശപ്പെട്ടൊരു കാര്യം. അങ്ങനെയാണ് ഈ പ്രതികളാക്കപ്പെട്ടത്. ആ സമയത്ത് ഈ പാർട്ടിയിൽ നിന്ന് ഈ സഖാക്കളെ പുറത്താക്കുകയാണ്. സ്വാഭാവികമായും UDFന്റെ പോലീസ് അന്വേഷിച്ച് UDFന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് രാഷ്ട്രീയ പ്രേരിതമെന്ന് പത്രങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിച്ച പിറ്റേന്ന് തന്നെ ഈ സഖാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. പാർട്ടിക്ക് ആ സമയത്ത് അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ് സംഭവിച്ചത്. കാരണം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു വലിയ കേസിൽ, കേരളം ആകെ ചർച്ച ചെയ്തൊരു കേസിൽ, ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കാതെ, ഒരു അന്വേഷണ കമ്മീഷൻ്റെ സഹായമില്ലാതെ തന്നെ ഒരു വിധത്തിലുള്ള വിശദീകരണം ചോദിക്കാതെയാണ് ഈ സഖാക്കളെ പുറത്താക്കിയത്. അത് കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാം ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് പുറത്താക്കപ്പെടുക എന്നുള്ളത് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ്. അപ്പോൾ ഞാനും എന്നെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാനും 2 തവണ അപ്പീൽ കൊടുത്തു പാർട്ടിയിൽ. ഞാൻ ഇപ്പോഴും പാർട്ടിയുടെ സ്നേഹത്തോടെ, പാർട്ടിയുടെ അനുഭവത്തോടെ ഞാൻ ജീവിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധിയായ സഖാക്കൾ കാസർഗോഡ് നിന്നും നമുക്ക് തിരുവനന്തപുരം വരെ നോക്കിയാൽ ഇത്തരത്തിൽ
വിഭാഗീയതയുടെ ഇരകളാക്കപ്പെട്ട നിരവധി സഹാക്കൾ പാർട്ടിക്ക് പുറത്തു പോയിട്ടുണ്ട്. ആ പുറത്തുപോയ സഹാക്കളൊക്കെ പാർട്ടിക്ക് അകത്ത് നിൽക്കേണ്ടവരാണെന്ന് ബോധ്യമുള്ളവരാണ് ഉള്ളവരാണ് ഞങ്ങളൊക്കെ. ഞാനും ഇത്ര ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഈ നിമിഷം വരെ ഒരു മറ്റൊരു ചിന്തയിലില്ലാതെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്താതെ പാർട്ടിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ. ഈ സഹാക്കളും ഈ അഞ്ച് സഹാക്കളും അത്തരത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടും നാട്ടിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ സംബന്ധിച്ച് പടിയടിച്ച് പിണ്ടം വെച്ച ഒരാളെ സംബന്ധിച്ച് സ്വാഭാവികമായി ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് തരണം ചെയ്തുകൊണ്ട് ആ സഹാക്കൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഈ കേസ് സ്വന്തം നിലയ്ക്ക് നടത്തി ഇന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധ ശക്തികൾ ഒരു പാർട്ടി കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യക്തിവൈരാഗ്യത്തിൻ്റെ ഭാഗമായി ഒരു കേസ് കെട്ടിച്ചമക്കുക, ആ കേസിനൊപ്പം ഭരിക്കുന്ന കക്ഷി നിൽക്കുക, അത് ആ ഭരിക്കുന്ന കക്ഷിയുടെ പോലീസ് നിൽക്കുക, അതോടൊപ്പം തന്നെ പാർട്ടി അതിന് ഒരു സഹായകരമാവുന്ന വിധത്തിൽ ഇവരെ പുറത്താക്കിയത് എന്തായാലും ശരിയല്ല ഇന്ന് ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞ് അവരെ തിരിച്ചെടുക്കാൻ അവരെ തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പി കൃഷ്ണപിള്ള കേസ് എന്നുള്ളത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിലൊരു പുനരന്വേഷണം അത്യാവശ്യവുമാണ്. ഇതെന്തായാലും വാസ്തവമാണ് നടന്നത്, യാഥാർത്ഥ്യമാണ് നടന്നിരിക്കുന്നത്. കൃഷ്ണപിള്ള സ്മാരകം ഭാഗികമായിട്ടെങ്കിലും കത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരേണ്ടത് പാർട്ടിയുടെ കൂടി ആവശ്യമാണ്, ഈ കേരള പോലീസിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ, പാർട്ടിയുടെ സ്ഥാപക നേതാവിൻ്റെ സ്മാരകം തകർത്ത ഈ കേസിലെ യഥാർത്ഥ സാമൂഹ്യ വിരുദ്ധരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് എന്നെ പോലുള്ള എളിയ പാർട്ടി അനുഭാവികളുടെ ആവശ്യം. ഈ കാര്യമാണ് ഞാൻ ഏറ്റവും ക്രക്സായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഇത് ഒരു കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, രാഷ്ട്രീയ സംഭവമായി മാറിയ സ്ഥിതിക്ക് 7 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പുറത്താണ്. ആ പ്രതികളെ കൊണ്ടുവരേണ്ടത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണ്. അത് പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയെ നെഞ്ചിലേറ്റി താലോലിക്കുന്ന, പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ ആവശ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കുറച്ച് പറയാനുള്ളത്. പിന്നെ ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്ന കാര്യം ഒരു പുനരന്വേഷണം, ഈ പാർട്ടി സ്മാരകം തകർത്ത ആളുകൾ ആരാണെന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പുനരന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ്. എന്നെ കേട്ട, എന്നെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും സഹാക്കൾക്കും എൻ്റെ ഹൃദയത്തിലേറ്റിയ അഭിവാദ്യങ്ങൾ.